സങ്കീർത്തനങ്ങൾ 78 അധ്യായം 1-24 വരെയുള്ള വാക്യങ്ങൾ. ചരിത്രം നൽകുന്ന പാഠം. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാനൊരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്, പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവങ്ങളും അത്ഭുതകാര്യവും വരും. തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. അവിടുന്ന് യാക്കോബ് പ്രമാണങ്ങൾ നൽകി, ഇസ്രയേലിൻ്റെ നിയമവും. അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിശ്വസിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശ്ശാഠ്യക്കാരും മത്സരബുദ്ധികളും ചാഞ്ചല്യ ഹൃദയരും ദൈവത്തോട് അവശ്വസ്ഥരുമാകരുത്. വില്ലാളികളായ എഫ്രയീംകാർ യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടി. അവർ ദൈവത്തിൻ്റെ ഉടമ്പടി ആദരിച്ചില്ല, അവിടുത്തെ നിയമം അനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയതുമില്ല. അവർ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു. അവിടുന്ന് ഈജിപ്തിൽ സോവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു. അവർക്ക് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു. അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി. പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ട് രാത്രി അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു. അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്നും സമൃദ്ധമായ ജലം നൽകി. പാറയിൽ നിന്നും അവിടുന്ന് നീർച്ചാൽ ഒഴുകി, ജലം നദി പോലെ ഒഴുകി. എന്നിട്ടും അവർ അവിടത്തേക്ക് എതിരായി കൂടുതൽ പാപം ചെയ്തു. അത്യുന്നതനോട് അവൻ മരുഭൂമിയിൽ ചെന്ന് മത്സരിച്ചു. ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? അവിടുന്ന് പാറയിൽ അടിച്ച് ജലം പൊട്ടിയൊഴുകി നീർച്ചാലുകൾ കവിഞ്ഞു. എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടുന്ന് കഴിയുമോ? ഇത് കേട്ട് കർത്താവ് ക്രുദ്ധനായി യാക്കോബിന്റെ നേരെ അഗ്നി ജ്വലിച്ചു. ഇസ്രയേലിന്റെ നേരെ കോപവും ഉയർന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല. എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു. അവർക്ക് ഭക്ഷിപ്പാൻ അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. ദൈവമേ, സ്തുതിക്കുകയുമാവുന്നു, പാറയ്ക്കുമോ.